ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്കാപിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2021 കോവിഡ് പാൻഡമിക് കാരണം ലോഞ്ച് ഡിലേ ആയി പോയ 5 വാഹനങ്ങളാണ്. ഈ 5 വാഹനങ്ങളും ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, 2021 തന്നെ ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ. ഈ വാഹനങ്ങളിനെ എപ്പോഴായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ ആദ്യത്തെ വാഹനം ഹ്യുണ്ടൈ എൽകെസാർ ആണ്. എൽകെസാർ എന്ന് പറയുമ്പോൾ ബേസിക്കലി 7-സീറ്റർ ക്രെറ്റയാണ്. ക്രെറ്റയിൽ തന്നെ പ്രൈസ് ചെയ്തിരിക്കുന്ന ഒരു 7-സീറ്റർ എസ് യു വി ആണ് ഹ്യുണ്ടൈ എൽകെസാർ. എൽകെസാറിൻ്റെ ആദ്യത്തെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരുന്നത് 6th of March 2021. പക്ഷേ ഇതുവരെ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടില്ല. ആക്ച്വലി ലോഞ്ച് ഡേറ്റ് അല്ലായിരുന്നു അന്ന് ഇതിൻ്റെ ഗ്ലോബൽ പ്രീമിയർ ആയിരുന്നു പറഞ്ഞിരുന്നത്. അന്നായിരുന്നു ഈ വാഹനം ശരിക്കും നമ്മുടെ ആൾക്കാരൊക്കെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇവർ ഷോക്കേസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് ചെയ്തില്ല. അത് മറ്റെന്തോ കാരണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് പാൻഡമിക് കാരണം തന്നെ ആയിരിക്കാം അന്ന് അവർ ചെയ്യാതിരുന്നത്. അതിന് പകരം അന്ന് അവർ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒഫീഷ്യലി അൺവീൽ ചെയ്യായിരുന്നു ചെയ്തത്. ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആയ 1.5 ലിറ്റർ ഡീസലും വിത്ത് 115 PS പവർ ആൻഡ് പിന്നെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് 159 PS പവർ ഇതുപോലുള്ള എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു അന്ന് അവർ റിവീൽ ചെയ്തിരുന്നത്. മറ്റുള്ള ഒരു കാര്യവും അവരന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളെ കൊണ്ട് അവർ ഇതിൻ്റെ ഒരു പ്രീവ്യൂ ആണ് ചെയ്യിപ്പിച്ചത്. പ്രീവ്യൂ എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ളൊരു വാഹനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്ന പോലെയാണ് അവർ അന്ന് വീണ്ടും ചെയ്യിപ്പിച്ചത്. സോ അത് ഈ ഒരു കോവിഡ് പാൻഡമിക് കാരണം തന്നെ അവർ ലോഞ്ച് മാറ്റി വെച്ചൊരു വാഹനമായിരുന്നു ഹ്യുണ്ടൈ എൽകെസാർ. ഇനി ഇതിൻ്റെ പുതിയ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചൊന്നും ഒഫീഷ്യലി യാതൊരു കൺഫർമേഷൻസും ഇപ്പം നമുക്ക് ലഭിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ വാഹനത്തിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്ലോബൽ പ്രീമിയർ ഓൾമോസ്റ്റ് മെയ് അല്ലെങ്കിൽ ജൂണിലാണ്. ഗ്ലോബൽ പ്രീമിയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ വാഹനം കാണിക്കുകയുള്ളൂ. ലോഞ്ചാണ് ഇതിൻ്റെ ശരിക്കും പ്രൈസ് വിത്ത് ഓൾ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തു വരുന്നത്. ലോഞ്ചിലാണ് ശരിക്കും ഈ വാഹനത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൈസും ബേസ് മോഡലിൻ്റെ കൃത്യമായിട്ടുള്ള വേരിയൻസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്. അതെന്തായാലും കുറച്ച് കാലം ലേറ്റ് ആകും. എനിക്ക് തോന്നുന്നു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ തന്നെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് വരാൻ പോകുന്നതെന്ന്. ഈ അടുത്തൊന്നും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഉണ്ടാവില്ല. ബട്ട് പ്രീമിയർ എനിക്ക് തോന്നുന്നു പ്രീമിയർ അവർക്ക് നേരത്തെ ചെയ്യാം. ബിക്കോസ് നമ്മൾ ആദ്യമേ വണ്ടി കാണിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ലല്ലോ. ലോഞ്ചല്ലേ ഡിലേ ആക്കേണ്ടത്. ലോഞ്ചിൻ്റെ സമയത്ത് ഇപ്പോൾ അതിന് മുമ്പ് പ്രീ ബുക്ക് ചെയ്ത് വെച്ച ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അവർക്കും കുഴപ്പമില്ലല്ലോ, ബിക്കോസ് ലോഞ്ച് ഡിലേ പോകുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ വാഹനം ഇതിന് മുമ്പ് തന്നെ കാണിക്കുകയാണെങ്കിൽ അത് ആൾക്കാർക്കും ഒരു നല്ല കാര്യം തന്നെയായിരിക്കും. എന്തായാലും നമ്മുടെ അടുത്ത വാഹനം ഷ്കോഡ ഒക്ടാവിയ ആണ്. ഒക്ടാവിയയുടെ ലോഞ്ച് ഡേറ്റ് ആക്ച്വലി ഈ മാസമായിരുന്നു, അതായത് April 2021 ആയിരുന്നു. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു. എന്തായാലും ഈ മാസം തന്നെ ആയിരുന്നു, കഴിഞ്ഞ മാസമായിരുന്നു ഒക്ടാവിയയുടെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ലോഞ്ച് ഡേറ്റ് ഈ വാഹനത്തിൻ്റെ അനൗൺസ് ചെയ്തിട്ടില്ല. അവർ അത് ഒഫീഷ്യലി അവരുടെ ചാനലിലൂടെ തന്നെ പറയുമായിരുന്നു ഒക്ടാവിയയുടെ ലോഞ്ച് ഡേറ്റ് ഞങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണെന്ന്. അത് കൃത്യമായിട്ടുള്ള ഒരു കോവിഡ് പാൻഡമിക് കാരണം തന്നെയാണ് അവർ മാറ്റിയത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അവർ ഇനി ഒരു വാഹനം ഇറക്കുകയാണെങ്കിലും അതിലധികം അല്ലേ തന്നെ ഇപ്പോൾ സെഡാൻസിൻ്റെ മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്. ഏത് സെഡാൻ ഇറങ്ങിയാലും പ്രീമിയം ആണെങ്കിലും കോമ്പാക്റ്റ് ആണെങ്കിലും ഇനി മിഡ് സൈസ് ആണെങ്കിലും ഏത് കാറ്റഗറിയിൽ വരുന്ന സെഡാൻ ആണെങ്കിലും ആ സെഡാൻസിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ വളരെയധികം ഡൗൺ ആയി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവരിനി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് വന്നു നിൽക്കുന്ന സമയത്ത് പുതിയ ഒക്ടാവിയ ഇറക്കി കഴിഞ്ഞാൽ അതിന് കാര്യമായിട്ടുള്ള ജനസ്വീകാര്യത ലഭിക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ലോഞ്ച് വീണ്ടും അവർ പോസ്റ്റ്പോൺ ചെയ്തത്. ഇനി ഇതിനെ കൃത്യമായിട്ട് ലോഞ്ച് ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ച് ഡേറ്റ് അറൗണ്ട് ജൂലൈ ഓഗസ്റ്റ് തന്നെയാണ്. ബിക്കോസ് ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു സെക്കൻഡ് വേവിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയും എന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എക്സ്പേർട്ട് അഡ്വൈസിലെ വന്നിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലോഞ്ച് ഡേറ്റ് അറൗണ്ട് ഓഗസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ, അല്ലെങ്കിൽ മേ ബി ജൂലൈ ജൂൺ ചിലപ്പോൾ അത് സംടൈംസ് മാത്രം വരേണ്ട ഒരു ലോഞ്ച് ഡേറ്റ് ആണ്. ഇപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഡിലേ ആയി എന്ന കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ആക്ച്വലി ഈ പുതിയ ഒക്ടാവിയ അവർ ഇതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ അവതരിപ്പിച്ചതാണ്. ഇന്ത്യയിൽ മാത്രമാണ് അവതരിപ്പിക്കാതിരുന്നത്. ആൻഡ് ഇതൊരു മാക്സിമം വാല്യൂ ഫോർ മണി കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് കൊടുക്കുന്ന കാശിന് അത്രയും വാല്യൂ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു സെഡാൻ ആയതുകൊണ്ട് മാത്രം അണ്ടർ റേറ്റഡ് ആയിപ്പോൾ ഒരു വാഹനമാണ് ഷ്കോഡ ഒക്ടാവിയ. എനിവേ, നമ്മുടെ അടുത്ത വാഹനം രണ്ടെണ്ണം കൂടി ഞാൻ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. അത് ഒന്ന് ഫോക്സ് വാഗൺ ടൈഗൺ ആണ്, അടുത്ത ഷ്കോഡ കുഷാക്ക് ആണ്. ഷ്കോഡയുടെ തന്നെ ഇതിനു മുമ്പ് ഒരു വാഹനമായിരുന്നു ഒക്ടാവിയ, അത് കഴിഞ്ഞ് വരുന്നതാണ് കുഷാക്ക്. എന്തായാലും ഒക്ടാവിയയ്ക്ക് ശേഷമായിരുന്നു അവർ കുഷാക്ക് ലോഞ്ച് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. കുഷാക്ക് ഇപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് അവർ ഗ്ലോബൽ പ്രീമിയറിലൂടെ വാഹനം നമ്മളെ കാണിച്ചിരുന്നു. ടൈഗൺ ആണെങ്കിലും നമ്മളെ എക്സ്റ്റീരിയർ ലുക്സ് കാണിച്ചിരുന്നു, ഇൻറ്റീരിയർ കാണിച്ചിട്ടില്ല. എങ്കിൽ പോലും രണ്ട് വാഹനങ്ങളുടെയും എക്സ്റ്റീരിയർ ലുക്സ്, കുഷാക്കിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഫുൾ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മളെ കാണിച്ചതാണ്. ഇനി ടൈഗണിൻ്റെ എക്സ്റ്റീരിയർ ലുക്സ് മാത്രമാണ് അവർ നമ്മളെ കാണിച്ചത്. ബട്ട് ഈ കാണിച്ച ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ല വാല്യൂ ഫോണായിട്ടുള്ള രണ്ട് കാറുകൾ തന്നെയാണ് ഇത് രണ്ടും. ബട്ട് സ്റ്റിൽ ഈ രണ്ട് വാഹനങ്ങളുടെയും ലോഞ്ച് ഡേറ്റ് പോസ്റ്റ്പോൺ
പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അൺഒഫീഷ്യലി അറിയാൻ പറ്റിയിട്ടുള്ള കാര്യം. ഇവർ ഒന്നും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. ഈ വാഹനങ്ങളുടെ ലോഞ്ച് ഡേറ്റ് ഇതിനു മുമ്പ് കമ്പനികൾ പറഞ്ഞിരുന്നത് June 2021. ഇതിനു മുമ്പ് കുഷാക്കിൻ്റെ ഒഫീഷ്യൽ അവർ പറഞ്ഞിരുന്നത് ജൂൺ ആണെന്ന്, ആൻഡ് ടൈഗോണിൻ്റെ അവർ പറഞ്ഞത് ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഇറങ്ങും എന്നാണ്. മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആയിരിക്കും മിക്കവാറും ടൈഗോണിൻ്റെ ലോഞ്ച് വരുന്നത്. ആൻഡ് കുഷാക്കിൻ്റെ ലോഞ്ച് ജൂണിലാണ് അവർ പറഞ്ഞിരുന്നത്. ബട്ട് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് ഇന്ത്യയിൽ വന്നതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ ലോഞ്ചും പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് ഒക്ടാവിയ അവരിതുവരെ ഇറക്കിയിട്ടില്ല. രണ്ട് വാഹനങ്ങൾ ഒരു മാസം ഇറക്കുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ രണ്ട് വാഹനങ്ങളും ഒരു മാസം തന്നെ ഇറക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം അവർ ഒക്ടാവിയ ഇറക്കിയിട്ട് അതിനുശേഷം കുഷാക്ക് ഇറക്കാനായിരിക്കും സാധ്യത. സോ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുഷാക്കിൻ്റെ ലോഞ്ച് ഡേറ്റ് ഓൾമോസ്റ്റ് വീണ്ടും ജൂലൈ ഓഗസ്റ്റ് ആണ്. ആക്ച്വലി ലോഞ്ച് ആയിപ്പോയ വാഹനങ്ങളുടെ, അതായത് ലോഞ്ച് ഡേറ്റ് ഡിലേ ആയിപ്പോയ മിക്ക വാഹനങ്ങളുടെയും നമുക്കിനി അടുത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അറൌണ്ട് ജൂലൈ ഓഗസ്റ്റ് ആണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ലോഞ്ച് ഡിലേ ആയിരിക്കുന്ന വാഹനങ്ങളുടെ, ഓക്കെ, ഇപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഇത്രയും കാലമായിട്ട് ഇറങ്ങാത്ത വാഹനങ്ങളുടെ ലോഞ്ച് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ജൂലൈ ജൂൺ ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ മാക്സിമം ഓഗസ്റ്റിലാണ്. അതിനുശേഷം വേറെയും വാഹനങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ളത്, അതിലേക്ക് എന്തായാലും നമുക്ക് വരാം. ഈ രണ്ട് വാഹനങ്ങളുടെ ലോഞ്ച് ഡേറ്റ് എന്തായാലും ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും ഇനി ലോഞ്ച് ഡിലേ ആയി പോകാൻ പോകുന്നത്. ടൈഗോണിൻ്റെ ലോഞ്ച് ആണെങ്കിലും ടൈഗോൺ ആക്ച്വലി കുഷാക്കിന് ശേഷമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കുഷാക്ക് ആയിരിക്കും ആദ്യം ഇറങ്ങാൻ പോകുന്നത്. സോ എന്തായാലും കുഷാക്കിൻ്റെ ലോഞ്ച് ഡേറ്റ് അറൗണ്ട് ജൂലൈ ഓഗസ്റ്റ് ആണെങ്കിൽ ടൈഗോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഓൾമോസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും. സെപ്റ്റംബറൊക്കെ മാക്സിമമാണ്. എനിവേ ലോഞ്ച് എപ്പോഴാണെങ്കിലും ഈ രണ്ട് വാഹനങ്ങളുടെയും ഫ്യൂച്ചർ തീരുമാനിക്കുന്നതിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും. ബിക്കോസ് ഈ ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ നമ്മുടെ കൊറിയൻ കോണ്ടോപാർട്സായ ക്രെറ്റ ആണെങ്കിലും സെൽറ്റോസ് ആണെങ്കിലും ഈ രണ്ട് വാഹനങ്ങളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഈ രണ്ട് വാഹനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ടൈഗോൺ ആണെങ്കിലും കുഷാക്ക് ആണെങ്കിലും. ബട്ട് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും അറൌണ്ട് 9.5 അല്ലെങ്കിൽ 10 lakhs. ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും മാസ്റ്റർ ബ്ലാസ്റ്റർ അല്ലെങ്കിൽ സക്സസ്ഫുൾ മാക്സിമം സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ട് തന്നെ ഈ രണ്ട് വാഹനങ്ങൾക്ക് മാറാൻ പറ്റും. ബിക്കോസ് ഈ ഒരു MQB A0N എന്ന് പറയുന്ന ഒരു ലോക്കലൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ രണ്ട് വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഞാനിതിനെക്കുറിച്ച് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. ഇതൊക്കെയാണ് കുഷാക്കിൻ്റെയും ടൈഗറിൻ്റെയും ലോഞ്ച് ഡേറ്റിൻ്റെ ഡിലേയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് 2020 ഇറങ്ങേണ്ട വാഹനം ഇത്രയും കാലമായിട്ട് നീണ്ട് പോസ്റ്റ്പോൺ ആയി വന്നൊരു വാഹനമാണ്. ആൻഡ് ഇത് മറ്റൊന്നുമല്ല മഹീന്ദ്ര XUV 7W ആണ്. XUV 7W എന്ന് പറയുമ്പോൾ XUV 5W, ഇതിന് മുമ്പത്തെ XUV 5W റീപ്ലേസ് ചെയ്യാൻ വരുന്നൊരു വാഹനമായിരിക്കും XUV 7W. ബട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ അവർ പുതിയ XUV 5W അവതരിപ്പിച്ചേക്കാം. ഇതെന്ന് പറയുന്നത് XUV 7W എന്ന് പറയുന്നത് സഫാരി MG Hector പ്ലസ് തുടങ്ങിയ വാഹനങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്ന ഒരു മിഡ് സൈസ് SUV വാഹനമാണ്. മിഡ് സൈസ് എന്ന് പറയുമ്പോൾ ക്രെറ്റ ആൻഡ് സെൽറ്റോസിന് തൊട്ട് മുകളിലിരിക്കുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര XUV 7W. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു നല്ല വാഹനം തന്നെയായിരുന്നു XUV 7W. ബട്ട് 2020 ഇറങ്ങേണ്ട വാഹനമാണ്. 2021 വരെ ലോഞ്ച് ഡേറ്റ് പോസ്റ്റ്പോൺ ആയി പോയിരിക്കുന്നത്. ആൻഡ് ലോഞ്ച് ഡേറ്റ് പോസ്റ്റ്പോൺ ആയി പോയിരിക്കുന്നത് തന്നെ 2021 ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്കാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2021 പകുതിയും കഴിഞ്ഞു. ഇനി ഈ ഒരു ടൈം പീരീഡിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഡേറ്റ് വരാൻ പോകുന്നതെന്ന്. പക്ഷേ അവർ വേറൊരു കാര്യം അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഇനിയും കോവിഡ് കാരണം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർ വീണ്ടും ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യുമെന്ന്. സോ XUV 7W ആണെങ്കിലും പുതിയ സ്കോർപ്പിയോടെ ആണെങ്കിലും ലോഞ്ച് ഡേറ്റ് ഇങ്ങനെ പോസ്റ്റ്പോൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലെവലില്ലാതെയാണ് ലോഞ്ച് ഡേറ്റ് ഇങ്ങനെ പോസ്റ്റ്പോൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനതൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. നമ്മുടെ അടുത്ത വാഹനം, അതായത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ വാഹനം ടാറ്റ HBX ആണ്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഞാൻ ഡിലേ ആയിരുന്നു നിങ്ങളെ പറഞ്ഞ് നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് നമുക്കെല്ലാവർക്കും അറിയാം ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഡേറ്റ് ഡിലേ ആയി എന്ന്. 2021 തന്നെ ഇറങ്ങേണ്ട ഒരു വാഹനമായിരുന്നു ടാറ്റ HBX. ആൻഡ് മെയിലായിരുന്നു ഇതിന് മുമ്പത്തെ ലോഞ്ച് ഡേറ്റ് ഈ വാഹനത്തിന് പറഞ്ഞിരുന്നത്. ഒഫീഷ്യലി യാതൊരു കൺഫർമേഷനും ലോഞ്ച് ഡേറ്റ് ഡിലേ ആയി എന്നതിനെക്കുറിച്ച് വന്നിട്ടില്ല. പക്ഷേ ഇതാണ് മെയ്. ഈ മാസം ഇപ്പോൾ നമുക്ക് മെയ് ആയി കഴിഞ്ഞു. ഇതുവരെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് മെയിലാണ് ഈ വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൽ ഈ വാഹനം ലോഞ്ച് ചെയ്യും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. സോ എന്തായാലും ഈ വാഹനത്തിന് ലോഞ്ച് ഡേറ്റ് ഡിലേ ആവേണ്ടത് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഡിലേ എത്ര മാസത്തേക്കായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ച് ഡേറ്റ് അറൗണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു ടൈം പീരീഡിലാണ്. മേ ബി സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും, ബിക്കോസ് അത് എൻ്റെ പ്രഡിക്ഷൻസ് ആണ്. ബിക്കോസ് ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. സോ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ ടാറ്റയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണെങ്കിലും മാക്സിമം കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഒരു പുതിയ വാഹനം കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വെയിറ്റിംഗ് പീരീഡിലാണെങ്കിലും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലാണെങ്കിലും ഡെലിവറി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രോബ്ലംസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് ഈ വാഹനത്തിൻ്റെ ഒരു ലോഞ്ച് ഇനിയും ഡിലേ ആക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞിരിക്കുന്ന ലോഞ്ച് ഡേറ്റ് ഞാൻ പ്രെഡിക്ട് ചെയ്ത ലോഞ്ച് ഡേറ്റും ജസ്റ്റ് എക്സ്പെക്റ്റേഷൻസ് മാത്രമാണ്. സോ എന്തായാലും ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിലാണ്. ഇതിപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം
ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. 2020 ഇവർ ഓട്ടോ എക്സ്പോയിൽ വാഹനം ഫുൾ പ്രൊഡക്ഷൻ മോഡൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 90% പ്രൊഡക്ഷൻ മോഡൽ എന്ന് പറഞ്ഞ് ഷോക്കേസ് ചെയ്തപ്പോൾ മുതൽ നമ്മളെല്ലാവരും ഈ ഒരു വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ഈ വാഹനം ലോഞ്ച് ചെയ്തിട്ടില്ല. 2020 ഇത് ലോഞ്ച് ചെയ്യും എന്നവർ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ 2022 പകുതിയായിട്ടും ഈ വാഹനം ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ നേരിടുന്നത്. ഒരുപാട് പേരാണെങ്കിലും ഈ വാഹനം കോമ്പാക്ട് ഹാച്ച്ബാക്സ് എന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒരു പുതിയ എസ് യു വി മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ കസ്റ്റമേഴ്സ് ആണെങ്കിലും അതുപോലെ വേറെ ബ്രാൻഡ്സ് ആണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. എനിവേ ദാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ 5 വാഹനങ്ങൾ, ലോഞ്ച് ഡേറ്റ് ഡിലേ ആയിപ്പോയ 5 വാഹനങ്ങൾ ഇതൊക്കെയാണ്. ആക്ച്വലി 6 വാഹനങ്ങൾ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു, അത് കട്ട് ഷോട്ട് ചെയ്ത് ഞാനൊരു വാഹനം തന്നെ രണ്ടെണ്ണാക്കിയതാണ്. ആക്ച്വലി 2 വാഹനങ്ങൾ തന്നെ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.